പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ സിലബസിൽ നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ചോദ്യം നമുക്കത് വായിക്കാം. ഒരു പൂച്ചട്ടിയുടെ ചിത്രം ഹോമിലെ ഇമേജ് 10 എന്ന ഫോൾഡറിൽ ഫ്ലവേഴ്സ് ഡോട്ട് എസ് വി ജി എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഇത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു ചെടിച്ചട്ടി വരച്ചു ചേർക്കുക. തയ്യാറാക്കിയ ചിത്രം പി എൻ ജി ഫോർമാറ്റിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫ്ലവേഴ്സ് എന്ന പേരിൽ എക്സ്പോർട്ട് ചെയ്യുക. എസ് വി ജി ഫയൽ സേവ് ചെയ്യേണ്ടതില്ല. ഈ ചോദ്യം എങ്ങനെയാണ് ഈ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം നൽകുക എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിനായി ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ തുറക്കുക. അതിനുവേണ്ടി അപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ തുറക്കുക. ഇവിടെ തുറന്നു വരുന്ന വിൻഡോയിൽ ഒരു കാൻവാസ് വന്നിട്ടുണ്ട്. ഈ കാൻവാസ് ഒഴിവാക്കുന്നതിനായി ഫയൽ സെലക്ട് ചെയ്ത് ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിലെ ഷോ പേജ് ബോർഡർ എന്നുള്ളത് ടിക്ക് മാർക്ക് ഒഴിവാക്കുക. അപ്പോൾ ഒരു ബ്ലാങ്ക് ഏരിയ ആണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായി നമുക്ക് ഹോമിലെ ഇമേജ് 10 എന്ന ഫോൾഡറിൽ നൽകിയിട്ടുള്ള ഫ്ലവേഴ്സ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഫയൽ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഹോമിലെ ഇമേജ് 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഫ്ലവർ എന്ന് പറയുന്ന ഒരു ചിത്രം ലഭ്യമാണ്. ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ വരുന്ന മെസ്സേജ് ബോക്സിൽ താഴെ ഓക്കെ നൽകുക. നമുക്കൊരു ഫ്ലവർ ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഈ ഫ്ലവർ ചിത്രത്തിൽ നൽകിയിട്ടുള്ളതുപോലെ ഒരു പൂച്ചെടിയിൽ നമുക്ക് നൽകേണ്ടതുണ്ട്. ഈ പൂച്ചട്ടി നൽകുന്നതിനായി നമുക്ക് ഒരു സർക്കിൾ എടുക്കാം. സർക്കിൾ എടുക്കുന്നതിനായി അല്ലെങ്കിൽ സർക്കിൾ വരക്കുന്നതിനായി ക്രിയേറ്റ് സർക്കിൾസ് എലിപ്സ് ആൻഡ് ആർക്ക് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരക്കുക. പലപ്പോഴും സർക്കിൾ വരക്കുന്ന സമയത്ത് ഇതേപോലെ പൂർണ്ണമായുള്ള ഒരു സർക്കിളായിരിക്കും നമുക്ക് ലഭ്യമാകുക. ആ പൂർണ്ണമായിട്ട് ലഭ്യമാകുന്ന സർക്കിൾ പകുതിയായിട്ട് കട്ട് ചെയ്യുന്നതിനായി ഈ വലതുഭാഗത്തായി കാണുന്ന ഈ ചെറിയ ഈ കാണുന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം അതിൻ്റെ സൈസ് ആവശ്യമായ വിധത്തിൽ ക്രമീകരിച്ചതിന് ശേഷം ചെടിയുടെ തൊട്ട് താഴ്ഭാഗത്ത് ക്രമീകരിക്കുകയാണ് വേണ്ടത്. ഇത്രയും ചെയ്തതിനു ശേഷം ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഫയൽ ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ എവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നൽകേണ്ടതുണ്ട്. ഹോമിലെ
എക്സാം ടെൻ എന്ന് നൽകിയിട്ടുള്ള ഫോൾഡർ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി ഇവിടെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഇങ്ക്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഈ വർക്ക് പി എൻ ജി ഫോർമാറ്റിൽ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്തതായി കാണാം. പരിശോധിക്കുന്നതിനായി ഹോമിലെ എക്സാം ടെൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നാം നൽകിയ രജിസ്റ്റർ നമ്പർ ഡോട്ട് പി എൻ ജി എന്ന പേരിൽ ഇവിടെ ഈ ചിത്രം സേവ് ചെയ്ത് വന്നിട്ടുണ്ട്.